ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചുമെല്ലാം ബിഷപ്പ് പ്രതികരിച്ചപ്പോൾ കേരളത്തിലെ ഹൈന്ദവര്, RSS കാര്, BJP കാര്, അതുപോലെ ഹൈന്ദവ ശാന്തരായ സമൂഹം മുഴുവനും വളരെ ശക്തമായ രീതിയിൽ ആഹ്ലാദിച്ചു, അഭിനന്ദിച്ചു. പല ബിഷപ്പുമാരും പല പല പാർട്ടി നേതാക്കന്മാരും ബിഷപ്പിൻ്റെ പുറകിൽ ചേർന്നപ്പോൾ, നമുക്കറിയാം ചങ്ങനാശ്ശേരി ബിഷപ്പ്, അദ്ദേഹവും ലവ് ജിഹാദ് സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും ആൺകുട്ടികളോടും കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി തന്നെ നടക്കുന്നുണ്ടെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ, ചങ്ങനാശ്ശേരി ബിഷപ്പ് പറഞ്ഞതുകൊണ്ട് വളരെ താമസിക്കാതെ ചങ്ങനാശ്ശേരിയിലെ പോപ്പ് ജി സുകുമാരൻ നായരും NSS ലെറ്റർ പാഡിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും എതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടേൺ ആയിട്ട്. മൂന്നാലഞ്ച് ദിവസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്ന്. ഏതായാലും ഹൈന്ദവ സമൂഹത്തിന് എന്തൊക്കെ പ്രശ്നം വരുമ്പോഴും എന്തെല്ലാം പ്രശ്നം വരുമ്പോഴും NSS ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറിയും ഇടയ്ക്കും തലയ്ക്കും വല മൂലയ്ക്കിലും എന്തെങ്കിലും പറയുകയല്ലാതെ ഹൃദയം തുറന്ന് ഉറച്ച് ഒന്നും പറയാറില്ല. പലപ്പോഴും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഹിന്ദുക്കളുടെ ഇടയിലെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാനുമാണ് ഇവരുടെ വീക്ഷണവും ഇവരുടെ വാക്കുകളും ഇവരുടെ പ്രവൃത്തികളും എല്ലാം സഹായിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ശതാഭിഷേകം നടക്കുന്ന 84-ാം ജന്മവാർഷികത്തിന് പോലും ആരും മറക്കാത്തത് ഇവിടുത്തെ വർഗീയ മതിലുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശബരിമലയെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിൽ അദ്ദേഹത്തിനെ തന്നെയാണ് മുമ്പിൽ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് തന്നെ രാത്രിയിൽ ശബരിമലയെ തകർക്കാനായിട്ട് സ്ത്രീകളെ കയറ്റുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ്റെ ആജീവനാന്തം ആ മഹാപാപം അദ്ദേഹം ചെയ്തതിൽ ഒരിക്കലും അദ്ദേഹത്തിന് മാച്ച് കളയാൻ സാധിക്കില്ല. ജിഹാദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ലാൻഡ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, ചെയ്തിരിക്കുന്നത് പലപ്പോഴും ആദ്യകാലങ്ങളിൽ ചെയ്തതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 25 വർഷം SNDP യെ വളരെ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും കർമ്മമണ്ഡലത്തിലും വാക്കുകളും എല്ലാം ഹിന്ദുക്കൾക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതിൻ്റെ മറ്റൊരു ഭാവമാണ് യഥാർത്ഥത്തിൽ ജി സുകുമാരൻ നായർ. ഏതായാലും ഇവരെ രണ്ടുപേരെയും ബിഷപ്പിനെയും എങ്ങനെയാണ് കേരള സമൂഹം വിലയിരുത്തുന്നത് എന്നൊന്ന് നോക്കാം. നമുക്ക് ഒരുമിച്ചില്ലെങ്കിൽ ഇല്ലാതാകുമെന്ന ഭയത്തിൽ പിന്തുണയുമായി അവരുമെത്തി എന്ന് വെച്ചാൽ പാലാ ബിഷപ്പിന് പിന്തുണയുമായിട്ട് വെള്ളാപ്പള്ളി നടേശനും ജി സുമാരൻ നായരും എത്തി എന്നുള്ളതാണ് ടൈറ്റിൽ. ഒരുമിച്ചില്ലെങ്കിൽ, ഒരുമിച്ച് വന്നില്ലെങ്കിൽ ഇല്ലാതാകുമെന്ന ഭയത്താൽ പിന്തുണയുമായി അവരുമെത്തി. അപ്പോൾ പാലാ ബിഷപ്പിൻ്റെ ചിത്രം നടുക്ക്, ഇടത് സൈഡിൽ വെള്ളാപ്പള്ളിയുടെയും വലത് സൈഡിൽ ജി സുമാരൻ നായരെയും. ഇതിനെക്കുറിച്ച് 608 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കമൻറ്റുകളുണ്ട്. പെട്ടെന്ന്, ബിഷപ്പിനെ വിശ്വസിക്കാം, പക്ഷേ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഓട്ടോറിക്ഷകളാണ്, എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. കറക്റ്റ് കമൻറ്റാണ് ശ്രീനിവാസൻ്റെ. 32 സപ്പോർട്ടിംഗ് കമൻ്റ് ഉണ്ട്. അടുത്തത്, ഇപ്പോഴാണ് നേരം വെളുത്തത്, വിളിച്ചുണർത്താൻ ഒരു ബിഷപ്പും ദേവദൂതനെ പോലെ എത്തേണ്ടി വന്നു. അടുത്തത്, ഫ്രാൻസിസ്, കേരളത്തിലെ ഹിന്ദുക്കൾ ഒരിക്കലും ഒന്നിക്കത്തില്ല എന്ന ഒരു തോന്നൽ പൊതുവെയുണ്ട്, അത് മാറ്റണം. അടുത്തത്, മലയാളി എന്ന പേരിൽ ഇനിയെങ്കിലും ഹിന്ദുക്കൾ ഒന്നിച്ചില്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. ലക്ഷ്മി നായർ, ഈ വിഷയം BJPയിലെ കേന്ദ്ര നേതാക്കൾ നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ഈ വാണങ്ങൾ ഏൽപ്പിച്ചാൽ എല്ലാം കുളമാക്കും. ജി സുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയുമാണ് ഇത് പറയുന്നത്. അടുത്തത്, പിണറായി കുറുക്കൻ അടിയിൽ കൂടി പാരപണിയും ആയിരിക്കും പൊളിക്കുകയും ചെയ്യും, നോക്കിക്കോളൂ. അടുത്തത്, ഇനിയും തൊട്ടുകൂടായ്മ മാറ്റി BJPയെ സപ്പോർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ കേരളം 6 വർഷം മുമ്പുള്ള കാശ്മീർ ആക്കും. അടുത്തത്, ഇവരുടെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കരുത്, ജി സുമാരൻ നായരുടെ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കരുത്. പാല് കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന വിഷജന്തുക്കളാണ്, ഉദാഹരണം ശബരിമല വിഷയം. അടുത്തത്, മാത്യൂസ്, ആൾ ആർ വെൽക്കം, ആൾ ലീഡേഴ്സ് ഷുഡ് വർക്ക് ടുഗദർ വിത്തൗട്ട് ലിസണിങ് ടു പൊളിറ്റിക്കൽ ഡോഗ്സ്. അടുത്തത്, അച്ചോ അഭിനന്ദനങ്ങൾ, ബിഷപ്പിൻ്റെ കൂടെ കേരളം ഒറ്റക്കെട്ടായി തന്നെ കൂടെ നിൽക്കും. അടുത്തത്,
രണ്ടും ഓന്തിനേക്കാൾ കഷ്ടമാണ്. ജി സുമാരനായരെയും വെള്ളാപ്പള്ളി നടേശനെയുമാണെന്ന് പറയുന്നത്. അടുത്തത്, സ്വന്തം കാര്യത്തിന് വേണ്ടി സമുദായത്തെ ഉപയോഗിച്ച ഈ മരക്കിളവന്മാർക്ക് മനസ്സിലായി സ്വന്തം സമുദായം നശിച്ചാൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന്. അടുത്തത്, പോള പാലായിലെ മാണിക്യം ഇപ്പോൾ ബിഷപ്പ് കല്ലറങ്ങാടാണ്. അടുത്തത്, രണ്ട് ഒതളങ്ങമാരെയും ഒരിക്കലും വിശ്വസിച്ച് ഒരു കാര്യവും ഏൽപ്പിക്കരുത്. ഏതെങ്കിലും കുഞ്ഞാപ്പമാർ എന്തെങ്കിലും ഓഫർ കൊടുത്താൽ അങ്ങോട്ട് ചാടും. നാണമില്ലാത്ത രണ്ട് പാഴ്ജന്മങ്ങൾ. അടുത്തത്, ഇവർ എല്ലാ ഐക്യവും ഉണ്ടാക്കും, അടുത്ത ദിവസം തകർക്കും. മഞ്ഞപ്പള്ളിയെയും മഞ്ഞപ്പിള്ളയെയും സുഗുപിള്ളയെയും വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തത്, NSS SNDP നേതാക്കൾ വേസ്റ്റ് കുപ്പയിൽ തള്ളുക. അപ്പം കാണിക്കുന്നവൻ അപ്പനാണ്, അപ്പം കാണിക്കുന്നവൻ അപ്പനാണ് ഇവർക്ക്. തീയരും നായരും എല്ലാം ഹിന്ദുക്കളും ഒന്നിക്കുക. അടുത്തത്, ജി നോ എല്ലാ നല്ലവരും ഒന്നിക്കുക ഈ സാമൂഹിക തിന്മകൾക്കെതിരെ. അടുത്തത്, NSS മുതലാളി ഇതുവരെ എവിടെയായിരുന്നു, ഇപ്പോഴെങ്കിലും പുറത്തിറങ്ങിയതിൽ സന്തോഷം. അടുത്തത്, കേരളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് കൂട്ടമാണ് ഹിന്ദുമത സംഘടനകളും അവരുടെ നേതാക്കളും. അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ മതിൽ ഉയരുമായിരുന്നില്ലല്ലോ. അടുത്തത്, പൊതുജനങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തെ ഇനിയെങ്കിലും രക്ഷിച്ചെടുക്കാം, അത് ആരായാലും. അടുത്തത്, അഭിവന്ദ്യ പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ദിവസം കേരളത്തിൽ മുഴുവൻ ജനതയും മെഴുകുതിരി കൊളുത്തണം, വിളക്ക് കൊളുത്തണം, ക്ഷേത്രങ്ങൾ തുറക്കണം, ആരാധിക്കണം. നിരവധി മുസ്ലിങ്ങളും അതിൽ അണിചേരും. അടുത്തത്, ഹിന്ദു സമൂഹത്തിന് ശാപവും ഭാരവുമായി രണ്ട് പാഴ്ജന്മങ്ങൾ. അടുത്തത്, ബിഷപ്പിനെതിരെ SDPI പ്രകടനം മതേതരരുടെ നിലപാടറിയാൻ ഇപ്പോൾ സമയമായിട്ടില്ലെന്ന് മനസ്സിലായതിനാൽ തൽക്കാലം ഉൾവലിഞ്ഞെന്ന് മാത്രം, തൽക്കാലം ഇവർ രണ്ടുപേരും ഉൾവലിഞ്ഞെന്ന് മാത്രം. തീപിടുത്തം കഴിയുമ്പോൾ ഫയർഫോഴ്സ് വരുന്നത് പോലെ NSS മുതലയാളിയുടെ വരവ്. അടുത്തത്, ഇറാനിലും ഇറാഖിലും ലെബനോണിലും ഉസ്ബെക്കിസ്ഥാനിലും അൽബേനിയയിലും സിറിയയിലുമൊക്കെ പാലാ ബിഷപ്പുമാർ ഉണ്ടായിരുന്നു. ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ച ഇടതുപക്ഷവും ഇന്ന് അവർ ആരും അവിടെ ഇല്ല. അടുത്തത്, സുമാരൻ നായർ വേസ്റ്റാണ്, SNDPയുമായി ഒന്നിച്ച് നിൽക്കണം, ഹിന്ദുക്കൾ ഒന്നാവണം, എന്നാലേ രക്ഷയുള്ളൂ. അടുത്തത്, ഇപ്പോഴും ഇവരെ വിശ്വസിക്കാമോ? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എറിഞ്ഞു കിട്ടുന്ന എല്ലിൻ കഷ്ണം കടിക്കാൻ രണ്ടു കൂട്ടരും മത്സരിക്കുന്നത് കാണാം. അടുത്തത്, എൻ്റെ അച്ഛോ ഈ ആണും പെണ്ണും കെട്ട ഈ വൃത്തികെട്ടവന്മാരെ അടിച്ചതിനകത്ത് കയറ്റരുതേ. നക്കാപിച്ചയ്ക്ക് മാറിയവന്മാരെ ഗതിയില്ലാതെ അലയുന്ന അനാഥ പ്രേതങ്ങളാണ് ഇവര്. അത് എഴുതിയത് ശിവൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സുഖുവിനെയും വെള്ളയെയും നൻപരുത്, ഓന്തുകൾ അവസരത്തിനനുസരിച്ച് മാറും. അടുത്തത്, SNDPക്കാർ എൻ്റെ സഹോദരങ്ങളാണ്, പക്ഷേ വെള്ളാപ്പള്ളി വെറും വേസ്റ്റാണ്. അടുത്തത്, ഇരിക്കേണ്ടവർ ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ പന്നികൾ കയറിയിരിക്കും. അടുത്തത്, നിങ്ങൾ ഒന്നിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ പലായനം തന്നെ ആയിരിക്കും കേരളത്തിന് ഭാവിയിൽ സംഭവിക്കുന്നത്. ഹിന്ദുവർഗം ഒരിക്കലും ഒന്നിക്കുകയില്ല എന്ന അറിവ് ഇടതിനും വലതിനുമുണ്ട്, അത് പൊളിച്ചെടുക്കണം. അടുത്തത്, ഉസ്താദ് പറഞ്ഞാൽ മേത്തൻ കേൾക്കും, പാതിരി പറഞ്ഞാൽ നസ്രാണി കേൾക്കും, സുകുമാരനും നടേശനും പറഞ്ഞാൽ ഒരു ജന്തുവും കേൾക്കില്ല, അതാണ് വ്യത്യാസം. അടുത്തത്, അഭിനന്ദനങ്ങൾ പിതാവേ. അടുത്തത്, ഇവർ എപ്പോൾ വേണമെങ്കിലും തല്ലുകൂടാം, മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ, വിശ്വസിക്കാൻ കൊള്ളാത്ത കൂട്ടരാണ് നിങ്ങൾ രണ്ടും. നടേശനും സുകുമാരനും പിണുവിനെ താങ്ങി ഒരു നാൾ രണ്ടിനെയും മുഖ്യൻ ഒരു വഴിക്കാക്കി തരും. പിന്നെ എന്നാ അടുത്ത മതിൽ പണിയുന്നത് എന്ന് നോക്കിയിരിക്കേണ്ടി വരും. അടുത്ത, നായർ സമൂഹം ഒന്നിക്കണം. സുകുമാരനും വെള്ളാപ്പള്ളിയും കാണിക്കാത്ത തൻ്റെ ഇടം ബിഷപ്പ് കാണിച്ചു, സപ്പോർട്ട് ടു ബിഷപ്പ്. അടുത്തത്, ഇവരെ വിശ്വസിക്കരുത്, രണ്ടു കൂട്ടരും വ്യക്തിത്വമില്ലാത്ത വർഗം. അടുത്തത്, കേരളത്തിലെ പാകിസ്ഥാനി ജിഹാദിന്റെ ഭരണാഭാസം മാഫിയ സംഘങ്ങൾ വ്യാപകം. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന CPM എന്ന പാകിസ്ഥാനി പാർട്ടിയാണ് ഈ ആഭാസ ഹിന്ദു വിരുദ്ധ പാകിസ്ഥാൻ ഗവൺമെന്റിനെ എത്രയും വേഗം പിരിച്ചുവിടണം. ജയ് ശ്രീരാം. അടുത്തത്, ഹലാൽ പുട്ടുപൊടി അജ്മി ബഹിഷ്കരിക്കുക. പാലായിൽ ജിഹാദി തീവ്രവാദികളെ സപ്ലൈ ഇറക്കിയ അജ്മി പുട്ടുപൊടി ബഹിഷ്കരിക്കുക. ഇനിയുമുണ്ട് ആയിരക്കണക്കിന്. ഹിന്ദു ഒരിക്കലും രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയില്ല. ഒന്നായി നിന്നാൽ ഇവിടെ മതഭ്രാന്തന്മാർ തലപൊക്കുകയില്ല. ഹിന്ദുക്കളുടെ ഔദാര്യം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻസും മുസ്ലിമും ഉണ്ടാകുമായിരുന്നില്ല. EJ ഇമ്മാനുവൽ. കുറേയധികം കമൻറ്റുകളുണ്ട്, കുറേയധികം. അതിലെല്ലാത്തിലും ഒരാൾ പോലും ജി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. നായന്മാരെയും ഇഴവന്മാരും ഒരുമിച്ച് വരണമെന്നും ഇവരെ പട്ടാപകൽ പോലും വിശ്വസിക്കരുത്. നിങ്ങളെ ചെയ്തു കൂട്ടിയ, നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങളുടെ ഡിസ്ക്രെഡിറ്റ് ആണത്. നിങ്ങളുടെ എല്ലാ തിന്മകളെയും കൃത്യമായിട്ട് സമൂഹം അറിയുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്.
ജി സുകുമാരൻ. ഇനിയുണ്ട് 608 കമന്റുകൾ ഉള്ളതിൽ ഞാൻ ഒരു 10-25 എണ്ണം വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേരള സമൂഹം നിങ്ങളെ കുറിച്ച് എങ്ങനെ കാണുന്നു, ഒരാൾക്ക് പോലും നിങ്ങളെ കുറിച്ച് ബഹുമാനമില്ലെന്ന് കൂടി അറിയിക്കാം. അവസാനത്തിൽ ഗതിയില്ലാതെ വരുമ്പോൾ മാത്രം സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട രണ്ടുപേരെയും കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൃത്യമായിട്ട് മനസ്സിലാക്കി. പ്രണാമം.